പാലക്കാട് മണ്ണാർക്കാടിനടുത്ത തിരുവിഴാംകുന്നിൽ യുവാവ് വെടിയേറ്റ് മരിച്ചു. ഇരട്ടവാരി പറമ്പൻ മുഹമ്മദ് അലിയുടെ മകൻ സജീർ എന്ന ഫക്രുദ്ദീനാണ് മരിച്ചത്. വെടിവെച്ചെന്ന് കരുതുന്ന സുഹൃത്ത് മഹേഷിനെ വിഷം കഴിച്ച് അവശനിലയിൽ കണ്ടെത്തി. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. അമ്പലപ്പാറ തിരുവിഴാംകുന്ന് ഇരട്ടവാരിയിലെ വാഴത്തോട്ടത്തിൽ വെച്ചാണ് ഫക്രുദ്ദീൻ എന്ന സജീർ വെടിയേറ്റ് മരിക്കുന്നത്. സുഹൃത്തായ മഹേഷിനൊപ്പം വാഴത്തോപ്പിൽ പോയതായിരുന്നു സജീർ. രാത്രി വൈകി മഹേഷ് മറ്റൊരു സുഹൃത്ത് സാദിഖിനെ വിളിച്ച് ഫക്രുദ്ദീനെ താൻ വെടിവെച്ചുവെന്നും താൻ വിഷം കഴിച്ച് മരിക്കാൻ പോവുകയാണെന്നും പറഞ്ഞു. അതനുസരിച്ച് നാട്ടുകാർ പോലീസിന് വിവരമറിയിക്കുകയും എല്ലാവരും ചേർന്ന് വാഴത്തോപ്പിൽ പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് സജീർ വെടിയേറ്റ് മരിച്ചതായി കാണുന്നത്. ചുറ്റും ധാരാളം വിഷം നിറച്ച കുപ്പികളും കണ്ടെത്തി. വാഴകൃഷി നടത്തുന്ന ഒരു ഒരു വനമേഖല പോലത്തെ ഒരു ഏരിയയാണ്. ആ ഏരിയയിലുള്ള ഒരു ചെറിയ ഷെഡിനകത്താണ് മരിച്ചു കിടക്കുന്നത്. മരിച്ച ആള് ഫക്രുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞു. അയാളൊപ്പം തന്നെയുള്ള ഒരു സുഹൃത്തായിട്ടുള്ള ഒരു മഹേഷ് എന്ന് പറയുന്ന ഒരു ആളാണ് അയാളെ വെടിവെച്ചതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അയാളെയും ഇപ്പോൾ നമുക്ക് അവരാവശ്യ നിലയിൽ ഈ തോട്ടത്തിൻ്റെ വേറൊരു ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അയാൾ വിഷം കഴിച്ച് വേറൊരു ഭാഗത്ത് വീണ് കിടക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായിട്ട് അന്വേഷിക്കുകയാണ്. ഉടനെ തന്നെ മഹേഷിനായുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും രാവിലെയാണ് മറ്റൊരു സ്ഥലത്ത് അവശനിലയിൽ കിടക്കുകയെന്ന മഹേഷിനെ കണ്ടെത്തുന്നത്. ഇയാളെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കെതിരെയും ധാരാളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ഇത് സംബന്ധിച്ച തർക്കങ്ങളാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ നിഗമനം. വെടിവയ്ക്കാൻ ഉപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെടുത്തു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.